വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ, ശരിക്കും നമുക്ക് ആ ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പൈനാപ്പിളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ്. അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമുള്ളതാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുക. നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി അത് നമ്മൾ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി വെച്ച് കൊടുക്കുക. ഞാനിവിടെ ബൗളിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ പുഡിങ് ട്രേയിലാണെങ്കിൽ നിരത്തിയിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. കുറച്ച് നേരം നമ്മൾ അതിൽ 2-ാമത്തെ ലെയറിനുള്ളത് ഉണ്ടാക്കിയെടുക്കുന്ന സമയം വെച്ചാൽ മതി. ഇനി നമുക്ക് 2nd ലെയറിനുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് പാല്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൈനാഗ്രാസാണ്. ചൈനാഗ്രാസ് ഒരു 5 ഗ്രാം ഉണ്ടാവും. നമ്മൾ 10 ഗ്രാമിൻ്റെ പാക്കറ്റിൽ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയിൽ 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വനില എസെൻസ്, 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഞാൻ വനിലൻ്റെ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൈനാഗ്രാസൊക്കെ മെൽറ്റായി വരുന്ന വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം മെൽറ്റായിട്ട് ഉണ്ടാവണം. പാൽപ്പൊടിയും എല്ലാം നല്ല പാലിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്കത് അത് സെറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടിൽ തന്നെ ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. അതിലുള്ള ചൈനാഗ്രാസിൻ്റെ ഒക്കെ മെൽറ്റ് ആവാത്തൊക്കെ ഭാഗം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് പതുക്കെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ബാക്കി പൈനാപ്പിൾ ഒരു ബൗളിൽക്കും കൂടി ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ 3 ബൗളിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കാം. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡൊക്കെ ഒന്ന് വേറെടുത്തിയെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു സാസറിലേക്ക് കമഴ്ത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേയിലാണ് ചെയ്തെടുക്കണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും ഈ പുഡിങ്ങിൽ. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ എസെൻസോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും അതിന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.